തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഗ്രീൻ റൂമിനകത്ത് മറവേണം മറവേണം എത്ര ആൾക്കാരാണ് അറിയോ എത്തി നോക്കുന്നേ താലെന്ത് സംവിധായകനാണോ പൊട്ടിക്കരിച്ചോണ്ട് വരാൻ പൊട്ടിക്കരഞ്ഞോണ്ട് വരാൻ പൊട്ടിക്കരി ഇനി ഡയലോഗ് ഒന്നും അറിയില്ലേ രാജൻ ഒന്നും അറിയില്ലേ അറിയില്ലേ രാജൻ ഒന്നും അറിയില്ലേ നിൽക്കുമോളെ എന്റെ ദൈവമേ അതല്ല മഹാരാജൻ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു നമുക്ക് നിവർത്തിയിട്ട് വരാം എവിടെ പോ കൊട്ടാരം വളഞ്ഞു പോയി പറഞ്ഞു അതല്ല ശത്രു സൈന്യം കൊട്ടാരം വളഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാരാജാവിന്റെ ചുമലിലേക്ക് വീഴുന്നു ഓളത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഇത് ഞാൻ അടിച്ചു വിളിക്കും മഹാരാജാവ് ആശ്വസിപ്പിക്കുന്നു ഞാനേറ്റ് വീണ്ടും വീണ്ടും ആശ്വസിപ്പിക്കുന്നു ഇത് കൊള്ളാല്ല ഈ ഇടപാട് മതി ഇനി പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു അത് പള്ളിയിൽ പോയി പറഞ്ഞോ നീ ഇത് കഴിയുമ്പോ 5 പൈസ ഇല്ലല്ലേ ഉള്ളു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ അടുത്ത സീനിൽ 10 മിനിറ്റ് ഇതുപോലെ ആശ്വസിപ്പിക്കണ സീനുണ്ട് പറ്റിക്കൂലോ നിനക്ക് എന്നെ വിശ്വസിക്കൂല അമ്മ സത്യം കിട്ടുന്നത് 1 മിനിറ്റും കൂടി ആശ്വസിപ്പിച്ചോട് ഞാൻ പുറത്തു വരുന്നത് പഠിക്കാൻ പറഞ്ഞിട്ട് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത് ഈ സമയം അയൽവക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു ഈ സമയം അയൽവക്കത്തെ രാജാവ് കോഴിക്കാഷ്ടവുമായി കടന്നു വരുന്നു കോഴിക്കാഷ്ടം അല്ലെങ്കിൽ കോപിഷ്ഠനായിട്ട് അതായത് കോപം കൊണ്ട് ജ്വലിച്ച് കടന്നു വരുന്നു ഇവിടെ രാജാവാക്കും ഇത്തിരി വൃത്തിപ്പെടുത്തുള്ള ഒരാളെ രാജാവാക്കി കൂടണം ഇത് രാജാവ് അല്ലെങ്കിൽ വേടന കോപം കൊണ്ട് ജ്വലിക്കാൻ പറഞ്ഞിട്ട് അവൻ നിന്ന് ചിരിക്കലണ്ട എടാ കോപം പറ്റിയത് ഗോപനഗിരി എപ്പോന്നിട്ടാണ് നിന്റെ മുഖത്ത് ദേഷ്യം പറ്റില്ല ദേഷ്യം വരില്ലാതെ അപ്പൊ പറഞ്ഞല്ലേ ശമ്പളം ഞാൻ തരൂല എന്റെ സ്വഭാവമാർച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ദേഷ്യം വന്നാ മതി വിളിക്കി മഹാരാജൻ മഹാരാജൻ മഹാരാജാവ് വിളി കേൾക്കുന്നു എന്റെ ദൈവമേ കണ്ട മീൻകാരൊക്കെ അല്ലേ ഞാൻ രാജാവാക്കിയത് അങ്ങനെയാണ് അവന്റെ പേര് പറ എന്താണ് ത്രിവിക്രമ ഞാനില്ലട്ടാ അമ്മറ്റിക്കാരത് കാശ് മേടിച്ചു പോയില്ലേ മോനെ പറയും ത്രിവിക്രമ നീ പുറത്തേക്ക് വട്ട തരാട്ട ത്രിവിക്രമ വായി കൊള്ളൂലടാ വന്നു പറയുന്നു പേരാണ് ആ ശശി മതി അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി മഹാരാജാവ് വാളെടുക്കും വാള് വെക്കാൻ പറഞ്ഞു ഈ വാളല്ല ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരു ഉറിയിന്നൊക്കെ എങ്ങനെയാണ് വാൾ വലിച്ചൂരുന്ന എങ്ങനെയാ ഉറയിൽ നിന്ന് അതാണ് ആ അത് ചെയ്യാല പൊളിഞ്ഞ് എന്തേ ഞാൻ വാളെടുത്തിട്ടില്ല വാളെടുത്തിട്ടില്ലേ എടുത്തിട്ടില്ല ഒരു മിനിറ്റ് വാള് വെച്ചേക്കണത് ആരാ ആരാ വാള് വെച്ചേക്കണത് വാള് വെച്ചേക്കണത് ആരാത് വാള് വെച്ച ഞാനാണ് അല്പം മോരൊരിയൊന്ന് തെളിയാ ഈ വാളല്ലോ ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാത് അയ്യോ സുരേഷേ അയ്യോ എടാളെ മനസ്സിലാവുന്നില്ലേ മേലെ കയറി വരരുത് നിന്നെ പറഞ്ഞുവിട്ടാണ് ആ അവൻ സുരേഷ് എവിടെ അയ്യോ നീയാണ് നീ ആവശ്യമില്ലാത്ത സ്ഥാനമൊക്കെ വെക്കണം അപ്പൊ വാള് കിട്ടിയല്ല കിട്ടി കാളാ പൂളാൻ പെട്ടുന്നു എന്നെ വെട്ടാനല്ല അവനെ വെട്ടാൻ അങ്ങനെയൊക്കെ വിട്ടല്ലേ ഒരു രസമൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസമുള്ള കളി മരിച്ചു വീഴുന്നു ഞാൻ നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീഴണം നീ എന്നൊക്കെ നീ മരിച്ചു വീഴ് അയ്യോ പൊട്ടിച്ചിരിക്കുന്നു ചത്തു കിടക്കണം നീ എങ്ങനെയാണ് ചിരിക്കണത് നീ അവിടെ കിടക്കണ സുരേഷ് പൊട്ടിച്ചിരിച്ചേ അവന്റെ ചിരി അടിപൊളി അറിഞ്ഞല്ല അല്ല നീ ചിരിക്കണം ഈ സമയം മഹാരാജാവിന്റെ അന്തപുരത്തിലേക്ക് ശത്രു സൈന്യം മിനച്ചു കയറുന്നു അവർ മഹാരാജാവിനെ വളയുന്നു ഒരു യുദ്ധം എപ്പ വേണമെങ്കിലും അല്ല മനസ്സിലായില്ല നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ സുരേഷ് കമ്മിറ്റിക്കാരാണ് എന്താ ചേട്ടാ പ്രശ്നം ഞങ്ങൾക്ക് ഈ ബാലെ വേണ്ട പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങൾക്ക് ചവിട്ട് നാടകമാണ് വേണ്ടത് അയ്യോ ചവിട്ട് നാടകം ഞങ്ങൾക്ക് അറിയില്ല ഏട്ടാ പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം ചവിട്ടി പൊളിയാ അയ്യോ മഹാരാജൻ അങ്ങേ നിങ്ങൾ മുളകിനെ വേണ്ടി ഇപ്പൊ ശരിയായ ഇപ്പൊ ശരിയായി ഇറങ്ങി പോടാ